ഹലോ ഡിയ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ക്ലാസ് കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോഗ്രാമിങ്ങിൻ്റെ അടിസ്ഥാന ആശയങ്ങൾ നമ്മൾ പങ്കുവയ്ക്കുകയുണ്ടായി ആ ആശയങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് സി പ്ലസ് പ്ലസ് ലാംഗ്വേജ് ഉപയോഗിച്ച് എങ്ങനെയാണ് കോഡിംഗ് സ്റ്റേജിലേക്ക് കടക്കുക എന്നാണ് ഇന്ന് നമ്മൾ കാണുന്നത് സി പ്ലസ് പ്ലസ് ലാംഗ്വേജ് നമ്മൾ പഠിച്ചായിരുന്നു മറ്റേതൊരു ലാംഗ്വേജിൻ്റെയും പഠനം പോലെ തന്നെയാണ് സി പ്ലസ് പ്ലസ് ലാംഗ്വേജ് നമ്മൾ പഠിച്ചു തുടങ്ങിയത് അല്ലേ തുടക്കം എന്തായിരുന്നു ക്യാരക്ടർ സെറ്റ് സി പ്ലസ് പ്ലസ് ലാംഗ്വേജിൻ്റെ ഫണ്ടമെൻ്റൽ യൂണിറ്റ് എന്നറിയപ്പെടുന്ന ക്യാരക്ടർ സെറ്റ് അക്ഷരങ്ങൾ തന്നെയാണ് അവിടെ നമ്മൾ ഫൈവ് ടൈപ്സ് ഓഫ് ക്യാരക്ടേഴ്സ് കണ്ടായിരുന്നു ഓർമ്മയുണ്ടോ ലെറ്റേഴ്സ് ഡിജിറ്റ്സ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് വൈറ്റ് സ്പേസസ് ആൻഡ് സമദർ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് അസ്കി കോഡ് ഉപയോഗിച്ചിട്ടുള്ള ചില സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് അല്ലേ ഇതിനെക്കുറിച്ചൊന്നും പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല ഓർത്തിരുന്നാൽ മതി പിന്നെ നമ്മൾ എന്താ കണ്ടത് ടോക്കൺസ് വാക്കുകൾ ദ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് സി പ്ലസ് പ്ലസ് പ്രോഗ്രാം എന്ന നിലയിലാണ് ടോക്കൺസ് കണ്ടത് നമ്മൾ പറഞ്ഞായിരുന്നു ഒരു സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിനെ പൊട്ടിച്ചാൽ ചിതറിച്ചാൽ ഓരോ പീസും ചെന്ന് വീഴുന്നത് ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ടോക്കണിലായിരിക്കും നമ്മൾ പറഞ്ഞു ഓർമ്മയുണ്ടോ പറഞ്ഞ വാക്ക് പൊളിക്ക് പൊളിക്കാനാ പറഞ്ഞാൽ കീവേർഡ്സ് ഐഡൻറ്റിഫയേഴ്സ് ലിറ്ററസ് ഓപ്പറേറ്റേഴ്സ് പങ്ക്ചുവേറ്റേഴ്സ് തിരിച്ച് പറഞ്ഞേ പങ്ക്ചേറ്റേഴ്സ് ഓപ്പറേറ്റേഴ്സ് ലിറ്ററസ് ഐഡൻറ്റിഫയേസ് കീവേഡ്സ് ആദ്യത്തക്ഷരങ്ങൾ പി ഒ എൽ ഐ കെ പൊളിക്കെ ആ വാക്ക് ഞാൻ വീണ്ടും ഓർപ്പിക്കുകയാണ് അപ്പോൾ അഞ്ച് ടൈപ്പ് ഓഫ് ടോക്കൺസിനെ കുറിച്ച് നമ്മൾ കണ്ടായിരുന്നു ഓരോന്നായിട്ട് ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് നോക്കിയാൽ കീവേഡ്സ് എന്തായിരുന്നു ദീസ് ആർ ദി റിസർവ്ഡ് വേർഡ്സ് ഓഫ് സി പ്ലസ് പ്ലസ് ലാംഗ്വേജ് അല്ലേ ദീസ് ആർ ദി ടോക്കൺസ് ദാറ്റ് കൺവേ എ സ്പെഷ്യൽ മീനിങ് എ സ്പെസിഫിക് മീനിങ് ടു ദി ലാംഗ്വേജ് കമ്പൈലർ ഡിക്ഷണറി വാക്കെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം ആ വാക്കുകൾക്കൊരു പ്രത്യേക അർത്ഥമുണ്ട് ആർക്കറിയാം ആ അർത്ഥം കമ്പൈലറിന് അപ്പോൾ ആ വാക്കുകൾ ഉപയോഗിക്കേണ്ട സ്ഥലത്ത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കമ്പൈലർ വിൽ ട്രാൻസ്ലേറ്റ് ഇറ്റ് ഇൻ റ്റു ദി കറസ്പോണ്ടിങ് മെഷീൻ കോഡ് ആൻഡ് ദ പ്രോഗ്രാം വിൽ ബി എക്സിക്യൂട്ടഡ് സക്സസ്ഫുള്ളി ഏതാണ്ട് നാൽപ്പത്തി എട്ടോളം കീവേഡ്സ് ഉണ്ടെന്നാണ് നമ്മൾ കണ്ടത് ചില എക്സാമ്പിൾസ് നമുക്കൊന്ന് ഓർത്ത് നോക്കാം ഞാനിവിടെ ചിലത് കാണിക്കുന്നുണ്ട് ഇൻ റ്റു ബ്രേക്ക് ഇഫ് ഇതൊക്കെ ചില എക്സാമ്പിൾസ് ആയിരുന്നു പിന്നെ കണ്ടു ഐഡൻറ്റിഫയേഴ്സ് നമ്മളായിട്ടുണ്ടാക്കുന്ന വാക്കുകൾ യൂസർ ഡിഫൈൻഡ് വേർഡ്സ് എന്തിനാ ദീസ് ആർ യൂസ് ടു ഐഡൻറ്റിഫൈ സം പ്രോഗ്രാം എലമെൻസ് ഒരു പ്രോഗ്രാമിലുള്ള ചില എലമെൻസ് അതെന്താ ഉദ്ദേശിക്കുന്നത് മെമ്മറി ലൊക്കേഷൻസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഡേറ്റാ ടൈപ്പ് ഇതൊക്കെയാണ് പ്രോഗ്രാം എലമെൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവയൊക്കെ തിരിച്ചറിയാൻ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ നിർമ്മിക്കുന്ന വാക്കുകൾ അതാണ് ഐഡൻറ്റിഫൈസ് എന്നറിയപ്പെടുന്നത് അപ്പോൾ ഒരു കാര്യമുണ്ട് ചില റൂൾസ് പറയുന്നുണ്ട് സി പ്ലസ് പ്ലസ് ആ റൂൾസ് ഫോളോ ചെയ്തുകൊണ്ട് മാത്രമേ ഇത്തരം വേർഡ്സ് കൺസ്ട്രക്ട് ചെയ്യാൻ പാടുള്ളൂ ഏതൊക്കെയാണ് റൂൾസ് ഓർമ്മയുണ്ടോ ഫസ്റ്റ് ക്യാരക്ടർ ഷുഡ് ബി എ ലെറ്റർ ആൻഡ് അണ്ടർ സ്കോർ ക്യാൻ ബി യൂസ്ഡ് ആസ് എ ലെറ്റർ പിന്നെന്തുവാ വൈറ്റ് സ്പേസ് ആർ നോട്ട് അലൌഡ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആർ നോട്ട് അലൌഡ് ഡിജിറ്റ്സ് ക്യാൻ ബി യൂസ്ഡ് ബട്ട് നോട്ട് ആസ് ദി ഫസ്റ്റ് ക്യാരക്ടർ കീവേഡ്സ് കനോട്ട് ബി യൂസ്ഡ് ഇങ്ങനെ കുറേയേറെ റൂൾസ് ഉണ്ട് ഇതൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് നമുക്ക് ഐഡൻറ്റിഫയേഴ്സ് നിർമ്മിക്കാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു ഐഡൻറ്റിഫയർ നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ അത് ആരെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എങ്ങനെ തിരിച്ചറിയുക മെമ്മറി ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാം ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാം ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാം ഡേറ്റാ ടൈപ്പിനെയും ഐഡൻറ്റിഫൈ ആവാൻ പറഞ്ഞു ഇപ്പോൾ നം എന്നൊരു വാക്ക് എന്തായാലും കീവേഡ് അല്ല എന്ന് ഉറപ്പിക്കാം നമ്മളായിട്ടുണ്ടാക്കുന്നൊരു വാക്കാണെന്ന് കരുതുക നം എൻ യു എം ഇത് ആരെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു നം എന്ന് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഇറ്റ്സ് എ വേരിയബിൾ മെമ്മറി ലൊക്കേഷനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന വാക്കാണ് അതുകൊണ്ട് അത് വേരിയബിൾ എന്നറിയപ്പെടും എന്നാൽ നമ്മിനോടൊപ്പം ഒരു പെയർ ഓഫ് പാരന്റിസസ് ഉണ്ടെങ്കിൽ പാരന്റിസസ് നമ്മിനെ തുടർന്ന് ഒരു പെയർ ഓഫ് പാരൻറ്റസ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് എ ഫംഗ്ഷൻ നെയ്മ് ഇറ്റ് ഈസ് യൂസ് ടു ഐഡൻറ്റിഫൈ എ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇനി നമ്മിനെ തുടർന്ന് ഒരു ഫുൾ കോളൺ അപ്പിയർ ചെയ്താലോ അതൊരു ലേബിളാണെന്ന് ഉറപ്പിക്കാം അതായത് ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന വാക്ക് ഇഫ് നം ഈസ് ഫോളോഡ് ബൈ എ ഫുൾ കോളർ ഇറ്റ്സ് എ ലേബൽ അപ്പോൾ വേരിയബിൾസ് ഫംഗ്ഷൻ നെയിംസ് ലേബൽസ് ഇതൊക്കെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഐഡൻറ്റിഫയേഴ്സ് എന്ന് നമുക്ക് പറയാം ട്വൽത്ത് സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്റർ കമ്പ്യൂട്ടർ സയൻസ് കയറി പഠിക്കുമ്പോൾ ഡേറ്റ ടൈപ്പായിട്ടും ഐഡൻറ്റിഫയേഴ്സ് ഉപയോഗിക്കും എന്ന് നമ്മൾ കാണും പിന്നൊരു ടോക്കണെക്കുറിച്ച് പറഞ്ഞത് ലിറ്ററൽസ് നമ്മൾ കോൺഷ്യൻസ് എന്ന് പറയും നമ്മുടെ ഡെയിലി ലൈഫിൽ സി പ്ലസ് പ്ലസ് ഇത്തരം വാക്കുകളിൽ ലിറ്ററൽസ് എന്നാണ് പറയുക ഒരു ഡെഫിനേഷൻ കൊടുത്താൽ എങ്ങനെ പറയാം ഡേറ്റ ദാറ്റ് നെവർ ചേഞ്ച് ദിയർ വാല്യൂ ഡ്യൂറിങ് പ്രോഗ്രാം റൺ നാലായിട്ട് ക്ലാസിഫൈ ആണെന്ന് പറഞ്ഞല്ലോ ഏതൊക്കെയാ ഇൻറ്റിജർ ലിറ്ററൽ ക്യാരക്ടർ ലിറ്ററൽ സ്ട്രിങ് ലിറ്ററൽ ഫ്ലോട്ടിംഗ് പോയിൻ്റ് ലിറ്ററൽ ഇതിൽ രണ്ടെണ്ണം ന്യൂമറിക്കാണ് അല്ലേ ഇൻറ്റിജറും ഫ്ലോട്ടിംഗ് പോയിൻറ്റും അപ്പോൾ ക്യാരക്ടറോ ഓഫ് കോഴ്സ് നമ്മൾ കാണുന്നത് എനി വാലിഡ് സി പ്ലസ് പ്ലസ് ക്യാരക്ടർ എൻക്ലോസ്ഡ് വിത്ത് ഇൻ എ പെയർ ഓഫ് സിംഗിൾ കോഡ്സ് എന്നാണെങ്കിലും ഇൻറ്റേർണലി നമ്പറായിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അസ്കീ കോഡ് ഓരോ ക്യാരക്ടർ കോൺസ്റ്റൻറ്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള അസ്കീ കോഡ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു വരുമ്പോൾ അതും ന്യൂമറിക്കൽ തന്നെയാണ് ഏതാ ക്യാരക്ടർ കോൺസ്റ്റൻറ് പിന്നെ ഉള്ളത് സ്ട്രിങ് ലിറ്ററൽ അതൊക്കെ കണ്ടാൽ തിരിച്ചറിയുമല്ലോ അല്ലേ നമുക്ക് നോക്കാം ചില പ്രത്യേകതരം ക്യാരക്ടർ കോൺസ്റ്റൻസ് ഉണ്ടെന്ന് പറഞ്ഞു

അപ്പോൾ ഇങ്ങനെ കുറേയേറെ സ്പെഷ്യൽ ക്യാരക്ടർ കോൺഷൻസ് ഉണ്ട് ഇവയ്ക്കൊരു പ്രത്യേക പേര് പറയും എസ്കേപ്പ് സീക്വൻസസ് യെസ് പിന്നെ ഫ്ലോട്ടിംഗ് പോയിൻ്റ് കോൺഷൻസിനെ കുറിച്ച് പറയുമ്പോൾ രണ്ട് രീതിയിലാണ് അത് എക്സ്പ്രസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു ഫ്രാക്ഷണൽ ഫോമിൽ ഫ്ലോട്ടിംഗ് പോയിൻ്റ് കോൺഷൻസ് അപ്പിയർ ചെയ്യാറുണ്ട് എക്സ്പോണൻഷ്യൽ ഫോമിലും വരാറുണ്ട് അല്ലേ ഫ്രാക്ഷണൽ ഫോം എന്ന് പറയുമ്പോൾ ഡിജിറ്റ്സും ഒരു പീരീഡ് സിമ്പലും കോഴ്സ് പ്ലസ് ഓർ മൈനസ് സൈൻ ആകാം ആദ്യത്തെ ക്യാരക്ടറായിട്ട് പിന്നെ എക്സ്പോണൻഷ്യൽ ഫോമിലുള്ള ഫ്ലോട്ടിംഗ് പോയിൻറ്റ് കോൺസെൻറ്റ് എന്ന് പറയുമ്പോഴോ ഇറ്റ് ഹാസ് ടു പാർട്സ് സെപ്പറേറ്റഡ് ബൈ ദി ലെറ്റർ ഇ വൺ പോയിൻ്റ് ഫോർ ഇ ഫൈവ് എന്ന് എഴുതിയാൽ അതൊരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് കോൺസ്റ്റൻ്റാണ് ഇൻ എക്സ്പോണൻഷ്യൽ ഫോം അതിൽ വൺ പോയിൻറ്റ് ഫോർ എന്നുള്ളത് ഈയിയുടെ ഇടതു വശത്ത് കാണുന്ന ഭാഗത്തെ മാൻഡീസ എന്നും ഈയുടെ വലതു വശത്തുള്ളതിനെ എക്സ്പോണൻ്റ് എന്നും പറയുന്നു അല്ലേ ഓക്കെ അതൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ കീവേഡ്സ് കണ്ടു ഐഡൻറ്റിഫയേഴ്സ് കണ്ടു ലിറ്ററൽസ് കണ്ടു ഇനി അടുത്ത ടോക്കൺ ഏതാ ഓപ്പറേറ്റേഴ്സ് എന്താണ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ യെസ് ദീസ് ആർ ദി ടോക്കൺസ് ദ ട്രിഗർ ആൻ ഓപ്പറേഷൻ ബൈ ദി കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിനെ കൊണ്ട് ഒരു ഓപ്പറേഷൻ ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ സി പ്ലസ് പ്ലസ് ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന ഒരു ടോക്കൺ പ്രോഗ്രാമിനുള്ളിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ടോക്കൺ അതാണ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് യൂഷ്വലി അതെല്ലാം സിമ്പിൾസ് ആയിരിക്കും അല്ലേ ആ സിമ്പിൾ കാണുമ്പോൾ കമ്പൈലറിന് മനസ്സിലാവും എങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് ഏത് ഓപ്പറേഷൻ നടത്താൻ പാകത്തിന് ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്ന് കമ്പൈലറിന് മനസ്സിലാകും അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ദീസ് ആർ ദി സിമ്പൽസ് ദാറ്റ് ടെൽസ് ദി കമ്പൈലർ അബൌട്ട് ദി ഓപ്പറേഷൻ ഓക്കെ അരത്തമെറ്റിക് ഓപ്പറേഷനോ ലോജിക്കൽ ഓപ്പറേഷനോ ഇൻപുട്ട് ഓപ്പറേഷനോ ഔട്ട്പുട്ട് ഓപ്പറേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ സൂചിപ്പിക്കുന്ന ചില സിമ്പലായിരിക്കും ചില എക്സാമ്പിൾസ് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്കത് നോക്കിയാൽ മനസ്സിലാകും ഒരു ഓപ്പറേഷൻ നടക്കാൻ ഓപ്പറേറ്റർ മാത്രം പോരായെന്ന് നമ്മൾ കണ്ടു അല്ലേ പിന്നെന്താ വേണ്ടേ ഓപ്പറൻസ് എന്ത് പറയാം ഓപ്പറൻ്റ് എന്ന് വെച്ചാൽ എന്താണെന്നുള്ളത് ആർ ദി ഡേറ്റ ഡേറ്റർ റിക്വയർഡ് ഫോർ ദി ഓപ്പറേഷൻ അതിനെയാണ് ഓപ്പറൻസ് എന്ന് പറയുന്നത് അപ്പോൾ പ്ലസ് എന്ന് മാത്രം കണ്ടു കഴിഞ്ഞാൽ കമ്പലറിന് മനസ്സിലാവും അഡീഷൻ ആണെന്ന് മനസ്സിലായി പക്ഷേ ആരെ തമ്മിൽ ആഡ് ചെയ്യേണ്ടത് അത് പറഞ്ഞിട്ടില്ല ഫൈവ് പ്ലസ് ടു ഹിയർ ഫൈവ് ആൻഡ് ടു ആർ ദി ഓപ്പറൻസ് ഫൈവിനേയും ടൂവിനെയും തമ്മിൽ ആഡ് ചെയ്യുക എന്നാണ് പറയുന്നത് ആ അഡീഷണൽ ഓപ്പറേഷൻ പെർഫോം ചെയ്യാനായിട്ടുള്ള ഡേറ്റയാണ് അവിടെ ഫൈവും ടുവും സോ ഫൈവ് ആൻഡ് ടു ആർ ഓപ്പറൻസ് ഓക്കെ ഓപ്പറേറ്റേഴ്സ് നമ്മൾ ക്ലാസിഫൈ ചെയ്തു ഓർമ്മയിൽ വരുന്നുണ്ടോ രണ്ട് ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിലാണ് ക്ലാസിഫിക്കേഷൻ നടത്തിയത് ഒന്ന് നമ്പർ ഓഫ് ഓപ്പറൻസിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്തു അതായത് ഒരു ഓപ്പറേഷൻ നടത്താൻ എത്ര ഓപ്പറൻസ് വേണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്തപ്പോൾ ഓപ്പറേറ്റേഴ്സ് ക്ലാസിഫൈഡ് ഇൻറ്റു ത്രീ എന്നാണ് കണ്ടത് ഏതൊക്കെയാണ് യുനറി ബൈനറി ടേണറി യൂണറി ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ ദ ഓപ്പറേറ്റർ വിച്ച് റിക്വയേഴ്സ് ഓൺലി വൺ ഓപ്പറൻറ്റ് ടു ഓപ്പറേറ്റ് അപ്പോൺ ഒരു ഓപ്പറേഷൻ നടത്താൻ ഒരൊറ്റ ഓപ്പറൻറ്റ് മതിയെങ്കിൽ അത്തരം ഓപ്പറേറ്റേഴ്സിനെ യൂനറി ഓപ്പറേറ്റർ എന്ന് പറയുന്നു എക്സാമ്പിളായിട്ട് എന്ത് പറയാം യൂനറി പ്ലസ് അല്ലേ പോസിറ്റീവ് 5, എന്ന് എഴുതാൻ പ്ലസ് 5, എന്നല്ലേ എഴുതുക നെഗറ്റീവ് 5 മൈനസ് ഫൈവ് അപ്പോൾ ഫൈവ് എന്ന ഒരൊറ്റ സംഖ്യ മതി ഒരു സംഖ്യ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് കാണിക്കാൻ പ്ലസ് ഓർ മൈനസ് ചേർക്കാൻ ഒരൊറ്റ സംഖ്യ മതി അതുകൂടാതെ നമ്മൾ ഒരു ഓപ്പറേറ്റർ കണ്ടു സി പ്ലസ് പ്ലസിൻ്റെ ഒരു സ്പെഷ്യൽ ഓപ്പറേറ്ററായിട്ട് ഓർമ്മയിൽ വരുന്നുണ്ടോ പ്ലസ് പ്ലസ് ഇൻക്രിമെൻ്റ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് പ്ലസ് പ്ലസും മൈനസ് മൈനസും അതും യൂണിയറി ഓപ്പറേറ്റേഴ്സ് ആയിരുന്നു ഒരൊറ്റ ഓപ്പറൻ്റെ മതി ആ ഓപ്പറേറ്റേഴ്സിന് വർക്ക് ചെയ്യാനായിട്ട് അപ്പോൾ ബൈനറി എന്തായിരിക്കാം ഓഫ് കോഴ്സ് രണ്ട് ഓപ്പറൻസ് ആവശ്യമുള്ള ഓപ്പറേറ്റേഴ്സിനെയാണ് ബൈനറി ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് മിക്കവാറും അരത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് എല്ലാം ഏതാ പ്ലസ് മൈനസ് സ്റ്റാർ സ്ലാഷ് സ്റ്റാർ ഇതൊക്കെ ബൈനറി ഓപ്പറേറ്റേഴ്സാണ് ബിക്കോസ് ദേ നീഡ് ടു ഓപ്പറൻസ് ടു ഓപ്പറേറ്റ് അപ്പോൺ പിന്നെ ടേർണറി ഓപ്പറേറ്റർ മൂന്ന് ഓപ്പറൻസ് ആവശ്യമുള്ള ഒരു ഓപ്പറേറ്റർ അതിനെയാണ് ടേണറി ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയറിലെ ക്ലാസ്സിൽ നമ്മൾ കണ്ടായിരുന്നു ഏതാ കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഒരു ക്വസ്റ്റ്യൻ മാർക്കും ഫുൾ കോളിനും കൂടി ചേർന്ന് വരുന്ന ഓപ്പറേറ്റർ സി പ്ലസ് പ്ലസിൻ്റെ ടേർണറി ഓപ്പറേറ്റർ അപ്പോൾ ഇതാണ് നമ്പർ ഓഫ് ഓപ്പറൻസിനെ ബേസ് ചെയ്തിട്ട് ഓപ്പറേറ്റേഴ്സിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ ഇനി ടൈപ്പ് ഓഫ് ഓപ്പറേഷനെ ബേസ് ചെയ്തിട്ട് ഓപ്പറേറ്റേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാം എങ്ങനെ അരത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഇനി വേണമെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സ് ആൻഡ് ദെൻ കംസ് അസൈൻമെൻറ് ഓപ്പറേറ്റേഴ്സ് ഇത്രയും ഓപ്പറേറ്റേഴ്സ് ഉണ്ട് പ്രധാനമായിട്ടും അരത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് നമുക്കറിയാം അഡീഷണൽ സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ നാല് ഓപ്പറേഷനാണ് പക്ഷേ എത്ര ഓപ്പറേറ്റർ ഉണ്ട് അഞ്ച് ഓപ്പറേറ്റർ ഉണ്ട് പ്ലസ് മൈനസ് സ്റ്റാർ സ്ലാഷ് പിന്നെ ഏതാ പറഞ്ഞാൽ മോഡുലസ് പെർസെൻറ്റേജ് സിംബൽ ഉപയോഗിക്കുന്നുണ്ടല്ലോ പേരെന്തുവാ മോഡുലസ് എന്തുവാ പണി റിമൈൻഡർ ഓഫ് എ ഡിവിഷൻ അത് വളരെ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു ഓപ്പറേറ്ററാണ് മോഡുലസ് ഓപ്പറേറ്റർ ഇറ്റ് ഗിവ്സ് യു ദി റിമൈൻഡർ ഓഫ് എ ഡിവിഷൻ പിന്നെ ഒരു പ്രത്യേകത പറഞ്ഞു അത് ഇൻഡിജർ നമ്പേഴ്സിൻ്റെ കൂടെ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നും പറഞ്ഞു എനിവേ അരത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഇത് അഞ്ചെണ്ണം പിന്നെ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ലെസ് ദാൻ ലെസ് ദാൻ ഓർ ഈക്വ ഗ്രേറ്റർ ദാൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ഈക്വൽ ടു ഈക്വൽ ടു ഓപ്പറേറ്റർ പറയുമ്പോൾ പ്രത്യേക ഓർമ്മ വേണം ഡബിൾ ഈക്വൽ സിമ്പിൾ രണ്ട് ഈക്വൽ സിമ്പിൾ ഉപയോഗിക്കുമ്പോഴാണ് ഈക്വാളിറ്റി ചെക്കിംഗ് എന്ന നിലയിലുള്ള ഈക്വൽ ടു ഓപ്പറേറ്റർ ഫോം ചെയ്യുന്നത് പിന്നെ നോട്ട് ഈക്വൽ ടു എക്സ്ക്ലമേഷൻ മാർക്കും ഈക്വൽ ടു സിംബലും കൂടി അപ്പോൾ ആറ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട് ഇതെല്ലാം തന്നെ ബൈനറിയാണ് ബിക്കോസ് ഓൾ ഓഫ് ദീസ് ഓപ്പറേറ്റേഴ്സ് റിക്വയർ ടു ഓപ്പറൻസ് ടു ഓപ്പറേറ്റ് അപ്പോൺ ക്ലിയർ പിന്നെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആന്തുവാ ലോജിക്കൽ ആൻഡ് ഡബിൾ ആംബർസ് ആൻഡ് സിംബൽ ലോജിക്കൽ ഓർ ഡബിൾ വെർട്ടിക്കൽ ബാർ ലോജിക്കൽ നോട്ട് എക്സ്ക്ലമേഷൻ മാർക്ക് എന്തിനാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത് റിലേഷണൽ എക്സ്പ്രഷൻസിനെ കമ്പൈൻ ചെയ്യാൻ എ ലെസ് ദാൻ ബി ഇവിടെ ഒരു റിലേഷണൽ ഓപ്പറേറ്റർ ഉപയോഗിച്ചു അല്ലേ അപ്പോൾ അതിനെ ഒരു റിലേഷണൽ എക്സ്പ്രഷൻ എന്ന് വേണമെങ്കിൽ പറയാം എ ലെസ് ദാൻ സി മറ്റൊരു റിലേഷണൽ എക്സ്പ്രഷൻ എ ലെസ് ദാൻ ബിയും ആകണം എ ലെസ് ദാൻ സിയുമാകണം ഇത് രണ്ടും ട്രൂ ആയാൽ നെറ്റ് എഫക്റ്റ് ട്രൂ ആകുന്ന ഒരവസ്ഥ ഇത്തരം സിറ്റുവേഷൻസിലല്ലേ ലോജിക്കൽ ആൻഡ് ഉപയോഗിക്കുക എ ലെസ് ദാൻ ബി ആൻഡ് എ ലെസ് ദാൻ ബി എന്തായാലും ഒന്നിലധികം റിലേഷണൽ എക്സ്പ്രഷൻസിനെ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയാണ് ലോജിക്കൽ ആൻഡ് അല്ലെങ്കിൽ ലോജിക്കൽ ഓർ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കുക എന്നാൽ ലോജിക്കൽ നോട്ട് യൂണറി ഓപ്പറേറ്ററാണ് അതിനോടൊപ്പം ഒരൊറ്റ എക്സ്പ്രഷൻ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ഓക്കെ പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സ് രണ്ടും കൂടി ഒന്നല്ല ഇൻപുട്ട് ഓപ്പറേറ്റർ ഇൻപുട്ട് ഓപ്പറേഷൻ നടക്കണമെങ്കിൽ ഇൻപുട്ട് ഓപ്പറേറ്റർ വേണം ഏതാണ് ആ സിംബൽ ഓർമ്മയുണ്ടോ ഡബിൾ ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ഔട്ട്പുട്ട് ഓപ്പറേഷൻ നടക്കാനായിട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ഉപയോഗിക്കണം ഡബിൾ ലെസ് ദാൻ സിംബൽ പിന്നെ കാണുന്നു അസൈൻമെൻറ് ഓപ്പറേറ്റർ എന്തുവാ ഡേറ്റ സ്റ്റോർ ചെയ്യാനുള്ളത് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞപ്പോൾ ഇൻപുട്ട് ഇൻസ്ട്രക്ഷൻ പറഞ്ഞു അതിലൂടെ ഇൻപുട്ട് ഓപ്പറേറ്റർ ഉണ്ട് ഔട്ട്പുട്ട് ഇൻസ്ട്രക്ഷൻ പറഞ്ഞു ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ഉണ്ട് സി പ്ലസ് പ്ലസ്സിൽ അരത്തമെറ്റിക് എക്സ്പ്രഷൻ പറഞ്ഞു ഫോർ ദാറ്റ് വി ഹാവ് അരത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ലോജിക്കൽ എക്സ്പ്രഷൻ പറഞ്ഞു അതിന് നമ്മുടെ കയ്യിൽ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട് പിന്നെന്തുവാ സ്റ്റോർ ഇൻസ്ട്രക്ഷൻ അതിനായിട്ടാണ് അസൈൻമെൻറ് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത് സിംഗിൾ ഈക്വൽ സിമ്പിൾ അസൈൻമെൻ്റ് ഓപ്പറേറ്റർ എ വാല്യൂ ഈസ് അസൈൻഡ് ടു എ വേരിയബിൾ എന്നാ പറയുക എ ഈക്വൽസ് ഫൈവ് എന്ന് പറയുമ്പോൾ ഫൈവ് എന്ന വാല്യുവിനെ എ എന്ന വേരിയബിളിലോട്ട് അസൈൻ ചെയ്യുക സ്റ്റോർ ചെയ്യുക അതാണ് മീൻ ചെയ്യുന്നത് പിന്നെ വരണം കൺട്രോൾ ട്രാൻസ്ഫർ സ്റ്റേറ്റ്മെൻസ് എന്ന് പറഞ്ഞു കൺട്രോൾ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ അതിനായിട്ട് ലോജിക്കൽ എക്സ്പ്രഷൻസ് ഉപയോഗിക്കും അപ്പോൾ നമ്മൾ പ്രോഗ്രാം എഴുതുന്നതിന് ആവശ്യമായിട്ട് നാല് ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഉപയോഗിക്കുമെന്ന് പറഞ്ഞു ആ ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഫ്രെയിം ചെയ്യാൻ ആവശ്യമായ ഓപ്പറേറ്റേഴ്സ് പരിചയപ്പെട്ട് കഴിഞ്ഞു സി പ്ലസ് പ്ലസ് ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് അത്തരം ഇൻസ്ട്രക്ഷൻസ് എല്ലാം കൊടുക്കാൻ കഴിയും എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി ഒരു ടോക്കൺ കൂടി അവശേഷിക്കുന്നുണ്ട് പങ്ക്ചുവേറ്റേഴ്സ് എന്താണത് പങ്ക്ചുവേഷൻ മാർക്സ് നമ്മൾ പറയാറുള്ളത് പോലെ ഗ്രമാറ്റിക്കൽ പെർഫെക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന സി പ്ലസ് പ്ലസ് ലാംഗ്വേജിലെ ചില പ്രത്യേക സിമ്പൽസ് ഹാഷ് കോമ സെമി കോളൺ പ്രാക്കറ്റ്സ് പാരന്തിസിസ് തുടങ്ങിയ സിമ്പൽസിനെയൊക്കെയാണ് പങ്ക്ചുവേറ്റേഴ്സ് എന്നറിയപ്പെടുന്നത് അപ്പോൾ എല്ലാത്തരം ടോക്കൺസും നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഡേറ്റാ ടൈപ്സ് പന്ത്രണ്ടാം ക്ലാസ്സിലെ പല ചാപ്റ്റേഴ്സിലും ഇതേ ആശയം നമ്മൾ പഠിക്കും അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട് ഡേറ്റാ ടൈപ്സ് എന്താണ് ഒരു ഡേറ്റ ഏതാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകൾ ഇറ്റ്സ് എ മീൻസ് ടു ഐഡൻറ്റിഫൈ ദി നേച്ചർ ഓഫ് ഡേറ്റ ആൻഡ് അസോസിയേറ്റഡ് ഓപ്പറേഷൻസ് ഒരു ഡേറ്റയുടെ ടൈപ്പ് തിരിച്ചറിയുമ്പോൾ ആ ഡേറ്റ എങ്ങനെയിരിക്കും ആ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ മെമ്മറിയിൽ എന്തുമാത്രം സ്പേസ് വേണം ആ ഡേറ്റയിൽ എന്തൊക്കെ ഓപ്പറേഷൻസ് നടത്താൻ കഴിയും ഇത്രയും വിവരങ്ങൾ കമ്പൈലറിന് കിട്ടണം എന്തുപയോഗിക്കുമ്പോൾ ഒരു ഡേറ്റാ ടൈപ്പിനെയും ഉപയോഗിക്കുമ്പോൾ അപ്പോൾ പ്രോഗ്രാമിൽ ഡേറ്റാ ടൈപ്പ്സ് എന്ന ചില വാക്കുകൾ ഡേറ്റാ ടൈപ്സ് എന്നറിയപ്പെടുന്ന ചില വാക്കുകൾ ഉപയോഗിക്കുന്നത് ഈ ആവശ്യത്തിന് വേണ്ടിയാണ് എന്താവശ്യം ആ ഡേറ്റാ ടൈപ്പ് ഉപയോഗിച്ച് യൂസർ ഉദ്ദേശിക്കുന്ന ഡേറ്റ അതിനുവേണ്ടി എന്തുമാത്രം സ്പേസ് മെമ്മറിയിൽ കരുതി വെക്കണം ആ ഡേറ്റയിൽ എന്തൊക്കെ ഓപ്പറേഷൻസ് നടത്താനുള്ള അനുവാദം കൊടുക്കണം ഈ വിവരങ്ങളാണ് കമ്പലറിലേക്ക് പാസ് ചെയ്യുന്നത് സോ നമുക്ക് പറയാം ഇറ്റ്സ് എ ടോക്കൺ അല്ലേ അത് ഐഡൻറ്റിഫയറും ആകാം കീവേഡുമാകാം നമ്മൾ പഠിച്ച ഡേറ്റാ ടൈപ്സ് എല്ലാം കീവേഡ്സ് ആയിരുന്നു അല്ലേ എന്നാൽ പന്ത്രണ്ടാം ക്ലാസ്സിൽ നമ്മൾ നമ്മുടേതായ ചില ഡേറ്റാ ടൈപ്പുകൾ ഉണ്ടാക്കും എനിവേ ആ സമയത്ത് നമുക്ക് കാണാം അതുകൊണ്ടാണ് ഞാനിവിടെ ഐഡൻറ്റിഫയറും ആകാമെന്ന് എഴുതിയത് കീവേഡ്സോ ഐഡൻറ്റിഫയറോ ആകും എന്ത് ഈ ഡേറ്റാ ടൈപ്പായിട്ട് ഉപയോഗിക്കുന്നത് ദ ടെൽ ദ കമ്പൈലർ അബൌട്ട് ദി മെമ്മറി റിക്വയർമെൻറ്റ് ഓഫ് ദി ഡേറ്റ ആൻഡ് ദി ഓപ്പറേഷൻസ് ദാറ്റ് ക്യാൻ ബി പെർഫോംഡ് ഓൺ ഇറ്റ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ് ഓക്കെ സി പ്ലസ് പ്ലസിൻ്റെ ഡേറ്റാ ടൈപ്സിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാമെന്ന് നമ്മൾ കണ്ടു ഓർമ്മയുണ്ടോ അത് ഏതൊക്കെയാണുള്ളത് പറഞ്ഞോളൂ യെസ് ഫണ്ടമെൻ്റൽ ഡേറ്റാ ടൈപ്സ് ഡിറൈവ് ഡേറ്റാ ടൈപ്സ് user defined data types fundamental derived and user defined ഇതിൽ ഫണ്ടമെൻ്റൽ ഡേറ്റാ ടൈപ്സ് ഏതൊക്കെയാണെന്ന് നമുക്കറിയാം ഏതൊക്കെയാ അഞ്ചെണ്ണം നമ്മൾ പഠിച്ചായിരുന്നു ഓർമ്മയുണ്ടോ യെസ് ഇൻഡ് ക്യാർ ഫ്ലോട്ട് ഡബിൾ വൈഡ് ദീസ് ആർ ദി ഫൈവ് ബേസിക് ഡേറ്റാ ടൈപ്സ് ഓഫ് സി പ്ലസ് പ്ലസ് ഫണ്ടമെൻ്റൽ ഡേറ്റാ ടൈപ്സ് ഓഫ് സി പ്ലസ് പ്ലസ് പ്രിമിറ്റീവ് ഡേറ്റാ ടൈപ്സ് ഓഫ് സി പ്ലസ് പ്ലസ് ആറ്റമിക് ഡേറ്റാ ടൈപ്പ്സ് ഓഫ് സി പ്ലസ് പ്ലസ് എന്നൊക്കെ പല പേരുകളിൽ അറിയപ്പെടും ഈ അഞ്ചെണ്ണത്തിനെയും ഓർത്ത് വെച്ചോളാം ഇതെല്ലാം തന്നെ കീവേഡ്സാണ് ക്ലിയർ പിന്നെ ഒരു കാറ്റഗറി പറഞ്ഞു ഡിറൈവ്ഡ് ഡേറ്റാ ടൈപ്സ് ഈ ഫണ്ടമെൻ്റൽ ഡേറ്റാ ടൈപ്സിൽ നിന്നും രൂപപ്പെടുത്തിയെടുക്കുന്ന ചില പ്രത്യേകതരം ഡേറ്റാ ടൈപ്പുകൾ കമ്പ്യൂട്ടർ സയൻസുകാർ പഠിച്ചു കഴിഞ്ഞു അറേ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻകാർ ഈ വർഷം പഠിക്കും അറേ എന്നൊരു ചാപ്റ്റർ അറേ എന്നൊരു ഡേറ്റാ ടൈപ്പിനെ കുറിച്ച് നമ്മൾ കാണും അതൊരു ഡിറൈവ് ഡേറ്റാ ടൈപ്പ് ആണ് പിന്നെ മൂന്നാമത്തെ കാറ്റഗറി യൂസർ ഡിഫൈൻഡ് ഡേറ്റാ ടൈപ്പ് നമ്മളായിട്ട് നിർമ്മിക്കുന്ന ഡേറ്റാ ടൈപ്പുകൾ തൽക്കാലം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻകാരത് കാണില്ല കമ്പ്യൂട്ടർ സയൻസുകാരെ നിങ്ങളുടെ ആദ്യത്തെ ചാപ്റ്ററിൽ പഠിക്കും നമ്മളായിട്ട് ഡിഫൈൻ ചെയ്യുന്ന ഡേറ്റാ ടൈപ്പുകൾ സ്ട്രക്ചേഴ്സ് എന്ന് പൊതുവിലറിയപ്പെടും അറിയപ്പെടും ഉണ്ട് ക്ലാസസ് ഇതൊക്കെ യൂസർ ഡിഫൈൻഡ് ഡേറ്റാ ടൈപ്പ്സ് ആണ് ആരുടെ സി പ്ലസ് പ്ലസ്സിൻ്റെ സോ ദാറ്റ്സ് അബൌട്ട് ഡേറ്റാ ടൈപ്സ് ഓഫ് സി പ്ലസ് പ്ലസ് ഈ ഡേറ്റാ ടൈപ്പ് ഒക്കെ ഉപയോഗിക്കുന്ന എന്തിനാണ് പ്രോഗ്രാമിൽ എവിടെയാണ് ഇതിൻ്റെ ഉപയോഗം വരിക വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യേണ്ടി വരുമ്പോൾ പ്രോഗ്രാം എഴുതുമ്പോൾ ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് വേരിയബിൾസ് അൽഗോരിതം എഴുതിയപ്പോഴും വേരിയബിൾസ് കൊണ്ടുവന്നു അവിടെയൊന്നും ഡേറ്റാ ടൈപ്പ് ഇല്ലായിരുന്നു ഡേറ്റാ ടൈപ്പ് ഒക്കെ ലാംഗ്വേജ് ഡിപ്പെൻഡൻ്റ് ആണ് സി പ്ലസ് പ്ലസ് ലാംഗ്വേജിൽ പ്രോഗ്രാം എഴുതുമ്പോഴാണ് ഡേറ്റാ ടൈപ്പ് ഉപയോഗപ്പെടുത്തേണ്ടി വരിക ഒരു പ്രോഗ്രാമിൽ എന്നാൽ പന്ത്രണ്ടാം ക്ലാസ്സിലെ ചില ചാപ്റ്റേഴ്സ് ഉണ്ട് നമുക്ക് അവിടെ നമ്മൾ പ്രോഗ്രാം എഴുതും ഇൻ്റർനെറ്റുമായി ബന്ധപ്പെട്ട ചില പ്രോഗ്രാമിംഗ് ഏരിയയിൽ അവിടെ ഡേറ്റാ ടൈപ്പ് ഉണ്ടെങ്കിൽ പോലും ഡേറ്റാ ടൈപ്പിനെ പ്രോഗ്രാമിലൊന്നും ഉപയോഗിച്ച് കാണില്ല അതാണ്ട് പറഞ്ഞാൽ ഇറ്റ് ദാറ്റ് ഡിപ്പെൻസ് അപ്പോൺ ലാംഗ്വേജസ് അൽഗോരത്തിൽ ഡേറ്റാ ടൈപ്പിനെ കുറിച്ചും ഉണ്ടെന്നതേ ഇല്ല പക്ഷെ അവിടെയും വേരിയബിൾ ഉണ്ട് എല്ലായിടത്തും വേരിയബിൾസ് ഉണ്ട് ബിക്കോസ് ഡേറ്റയെ റെഫർ ചെയ്യാൻ വേരിയബിൾസ് കൂടിയേ തീരൂ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് മെമ്മറിയിലാണ് ഇപ്പോൾ മെമ്മറിയിൽ ഏത് സ്ഥലത്താണ് ഡേറ്റ ഇരിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ നമ്മൾ ആ ലൊക്കേഷൻ ഒരു പേരിടും ആ പേരിനെയാണ് വേരിയബിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഐഡൻറ്റിഫയർ ഓഫ് എ മെമ്മറി ലൊക്കേഷൻ ഇറ്റ് ഈസ് യൂസ് ടു സ്റ്റോർ ഓർ റിട്രീവ് ഡേറ്റ ഇൻ മെമ്മറി ലൊക്കേഷൻ ഒരു ലൊക്കേഷനിൽ ഡേറ്റ സ്റ്റോർ ചെയ്യണമെങ്കിലും സ്റ്റോർ ചെയ്ത ഡേറ്റ തിരിച്ചെടുക്കണമെങ്കിലും ആ ലൊക്കേഷനെ റെഫർ ചെയ്യാൻ സാധിക്കണം അതിനു വേരിയബിൾസ് യൂസ് ചെയ്യും ലൊക്കേഷനെ തിരിച്ചറിയാൻ അഡ്രസ്സുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ ഹാർഡ്വേറിനെ കുറിച്ച് ചെറിയൊരു സൂചന തന്നിരുന്നല്ലോ മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സ് മെമ്മറി ലൊക്കേഷനെ തിരിച്ചറിയുന്ന അഡ്രസ്സ് ഉണ്ട് മെമ്മറി വേർഡിനെ തിരിച്ചറിയാം ഓരോ സെല്ലിനെയും തിരിച്ചറിയാമെന്ന് പക്ഷേ അതൊന്നും നമുക്ക് ഒരു പ്രോഗ്രാമറിനെ സംബന്ധിച്ച് ഏത് അഡ്രസ്സാണ് ഫ്രീ ആയിട്ടിരിക്കുന്ന ലൊക്കേഷൻ ഏത് അഡ്രസ്സിലാണ് ഡേറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്നൊന്നും അറിയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് വേരിയബിൾ എന്ന കോൺസെപ്റ്റിന് ഇത്രയേറെ പ്രസക്തി വരുന്നതും അപ്പോൾ വേരിയബിൾസ് യൂസ് ചെയ്യേണ്ടി വരും പ്രോഗ്രാം എഴുതുമ്പോൾ ഐഡൻറ്റിഫയേഴ്സ് ആണ് വേരിയബിളുമായി ബന്ധപ്പെട്ട് മൂന്ന് ആസ്പെക്ട്സ് നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഒരു വേരിയബിളിന് മൂന്ന് കാര്യങ്ങൾ വേരിയബിൾ നെയിം വേരിയബിൾ അതിന് ഒരു പേരുണ്ടാവും അതാണ് നമ്മൾ തയ്യാറാക്കുന്ന ഐഡൻറ്റിഫയർ അതിനൊരു അഡ്രസ്സ് ഉണ്ടാവും ഏതോ ഒരു ലൊക്കേഷനെ ആണല്ലോ ഈ പേരുപയോഗിച്ച് തിരിച്ചറിയുന്നത് അപ്പോൾ ആ ലൊക്കേഷൻ ആൾറെഡി ഒരു അഡ്രസ്സുണ്ട് അത് ആ വേരിയബിളിൻ്റെ അഡ്രസ്സായിട്ട് മാറുന്നു അപ്പോൾ ഒരു വേരിയബിളിന് മെമ്മറി അഡ്രസ്സുണ്ട് ആ വേരിയബിളിന് ഒരു കണ്ടൻറ്റും ഉണ്ടാകും ആ ലൊക്കേഷനകത്തൊരു ഡേറ്റ സ്റ്റോർ ചെയ്യുമല്ലോ അതാണ് ആ വേരിയബിളിൻ്റെ കണ്ടൻറ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ഫിഗർ ഞാൻ കാണിക്കുന്നുണ്ട് ഒരു മെമ്മറി ലൊക്കേഷനാണ് ആ ലൊക്കേഷൻ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നാല് ബൈറ്റ്സ് ഉള്ള ഒരു ലൊക്കേഷനാണ് നാല് ബൈറ്റുകൾ ചേരുന്ന നാല് സെല്ലുകൾ ചേരുന്ന ഒരു മെമ്മറി വേഡ് ആ ഓരോ സെല്ലിൻ്റെയും അഡ്രസ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് തൗസൻഡ് ആൻഡ് വൺ തൗസൻഡ് ആൻഡ് ടു തൗസൻഡ് ആൻഡ് ത്രീ തൗസൻഡ് ആൻഡ് ഫോർ അടുത്തടുത്ത സെല്ലുകളാണല്ലോ ഈ നാല് സെല്ലും കൂടി ചേർന്നാണ് ഒരു സ്റ്റോറേജ് ലൊക്കേഷൻ ഉണ്ടായിരിക്കുന്നത് ഒരു ഡേറ്റയെ സ്റ്റോർ ചെയ്യാനുള്ള ലൊക്കേഷൻ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ലൊക്കേഷൻ്റെ പേര് ഇവിടെ കൊടുത്തിരിക്കുന്നു നം അപ്പോൾ ഈ ലൊക്കേഷനെ തിരിച്ചറിയാൻ ഒരു വേരിയബിൾ ഉപയോഗിച്ചു ആ വേരിയളിൻ്റെ പേര് നം എന്നാണ് ആ വേരിയബിളിൻ്റെ എന്ന് പറയുന്നത് തൗസൻ്റ് ആൻഡ് വൺ ആയിരിക്കും നാല് സെല്ലുകൾ ചേർന്നാണ് ഒരു ലൊക്കേഷൻ ഉണ്ടാകുന്നതെങ്കിലും ആ എൻ്റയർ ലൊക്കേഷൻ്റെ എന്ന് പറയുന്നത് ആദ്യത്തെ സെല്ലിൻ്റേതായിരിക്കുമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചു അങ്ങനെ വരുമ്പോൾ ദ അഡ്രസ് ഓഫ് നം ഈസ് തൗസൻഡ് ആൻഡ് വൺ കോണ്ടന്റ് ഓഫ് നം നം എന്ന വേരിയബിളിലെ കണ്ടൻറ് അതിവിടെ ട്വൻറ്റി ഫൈവ് എന്നാണ് കൊടുത്തിരിക്കുന്നത് ഈ രണ്ട് വാല്യൂസ് കോണ്ടൻറ്റും മെമ്മറി അഡ്രസ്സും ദേ ആർ നോൺ ആസ് ആർ വാല്യൂ ആൻഡ് എൽ വാല്യൂ റെസ്പെക്റ്റീവ്ലി കോണ്ടന്റ് ഓഫ് എ വേരിയബിൾ ഈസ് നോൺ ആസ് ദി ആർ വാല്യൂ മെമ്മറി അഡ്രസ് ഓഫ് ദാറ്റ് വേരിയബിൾ ഈസ് നോൺ ആസ് എൽ വാല്യൂ ലെറ്റ്സ് അബൌട്ട് വേരിയബിൾസ് ഇനി നമ്മൾ പോകുന്നത് എക്സ്പ്രഷൻസിലേക്ക് സൂചിപ്പിച്ചിരുന്നു ഓപ്പറേറ്റേഴ്സും ഓപ്പറൻസും കൂടി ചേരുമ്പോഴാണ് എക്സ്പ്രഷൻസ് ഫോം ചെയ്യുന്നത് ഒരു എക്സ്പ്രഷൻ എഴുതിയാൽ അവിടെ ഒരു ഓപ്പറേഷൻ നടക്കും അപ്പോൾ ഈ ഓപ്പറേറ്റേഴ്സ് അരത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ആകാം ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആകാം റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ആകാം ഓപ്പറൻസ് ഓഫ് കോൺഷ്യൻസ് ആകാം വേരിയബിൾസ് ആകാം ഏത് എക്സ്പ്രഷനും ആയിക്കോട്ടെ അരത്തമെറ്റിക് എക്സ്പ്രഷൻ ആയാലും റിലേഷണൽ എക്സ്പ്രഷൻ ആയാലും ലോജിക്കൽ എക്സ്പ്രഷൻ ആയാലും ദ റിട്ടേൺ വാല്യൂസ് ഓരോ എക്സ്പ്രഷനും ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്ത ശേഷം ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നു വിച്ച് ഈസ് ദ റിസൾട്ട് ഒപ്റ്റൈൻഡ് ആഫ്റ്റർ പെർഫോമിംഗ് ദാറ്റ് ഓപ്പറേഷൻ അതുകൊണ്ട് തന്നെ എക്സ്പ്രഷൻസ് ക്യാൻ ബി ക്ലാസ്സിഫൈഡ് ഇൻറ്റു ത്രീ അരത്തമെറ്റിക് റിലേഷണൽ ോജിക്കൽ അതിൽ അരത്തമെറ്റിക് എക്സ്പ്രഷൻസ് ആർ അഗൈൻ ക്ലാസിഫൈഡ് ഇൻറ്റു ടൂ ഇൻഡിജർ എക്സ്പ്രഷൻസ് ആൻഡ് റിയൽ എക്സ്പ്രഷൻ രണ്ടിലും അരത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കും പിന്നെ എന്താ ഡിഫർ ചെയ്യുന്നത് ഇൻഡിജർ എക്സ്പ്രഷനിൽ ഓപ്പറൻസ് എല്ലാം ഇൻഡിജർസ് ആയിരിക്കും റിട്ടേൺ വാല്യൂ ഇൻഡിജർ ആയിരിക്കും എന്നാൽ റിയൽ എക്സ്പ്രഷൻ ആകുമ്പോഴോ ഓപ്പറൻസ് എല്ലാം ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ ആയിരിക്കും റിസൾട്ടും ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ ആയിരിക്കും സോ ദാറ്റ്സ് അബൌട്ട് എക്സ്പ്രഷൻസ് നൗ വി മൂവ് ഓൺ ടു സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണ് സ്റ്റേറ്റ്മെൻസ് ആക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന കളക്ഷൻ ഓഫ് ടോക്കൺസ് എക്സ്പ്രഷനിലും ഒരു ഗ്രൂപ്പ് ഓഫ് ടോക്കൺസ് ആയിരുന്നു അല്ലേ ഓപ്പറേറ്റേഴ്സും ഉണ്ട് ഓപ്പറൻസും ഉണ്ട് ഇവിടെയും ഓപ്പറേറ്റേഴ്സും ഒക്കെ വരും പക്ഷെ അവിടെ ഒരു കംപ്ലീറ്റ് സെൻസ് ആണെങ്കിൽ അവിടുത്തെ ഓപ്പറേഷൻ പൂർണ്ണമാവുകയാണെങ്കിൽ അതിനെ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നു എന്താ ഈ വ്യത്യാസം എ പ്ലസ് ബി ഓപ്പറേറ്റേഴ്സും ഓപ്പറൻറ്റും ഉണ്ട് അല്ലേ എയിലുള്ള വാല്യൂവും ബിയിലുള്ള വാല്യൂവും കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് റിസൾട്ട് ബാക്കി പറയുന്നില്ല ഇറ്റ് ഈസ് ഇൻകംപ്ലീറ്റ് ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് നോട്ട് ആസ് എക്സ്പ്രഷൻ എന്നാൽ സി ഇൻ ഓപ്പറേറ്റർ എ കീബോർഡിലൂടി നൽകുന്ന ഡേറ്റ എ എന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്യുക ആക്ഷൻ ഈസ് കംപ്ലീറ്റ് ഇറ്റ്സ് എ സ്റ്റേറ്റ്മെൻറ്റ് അപ്പോൾ അതാണ് ആക്ഷൻ കംപ്ലീറ്റ് ആവുന്ന തരത്തിലാണ് ഓപ്പറേറ്റേഴ്സും ഓപ്പറൻസും യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നു എപ്പോഴും ഓപ്പറേറ്ററും ഓപ്പറൻസും വേണമെന്നില്ല അല്ലാതെയും സ്റ്റേറ്റ്മെൻറ്സ് ഉണ്ടാകും എനിവേ സ്റ്റേറ്റ്മെൻറ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് നോൺ എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെൻറ്സ് ജനറലി അങ്ങനെ ക്ലാസിഫൈ ചെയ്യാം എക്സിക്യൂട്ട് ചെയ്യപ്പെടാത്ത സ്റ്റേറ്റ്മെൻറ്റുകൾ അതായത് ഓപ്പറേഷൻ നടക്കാത്ത സ്റ്റേറ്റ്മെൻറ്റുകൾ അങ്ങനെ ഒരെണ്ണം നമുക്ക് പരിചയമുണ്ട് വേരിയബിൾ ഡിക്ലറേഷൻ ഇൻ ടു എ ഡേറ്റാ ടൈപ്പ് ഇൻഡുപയോഗിച്ചു അതിനുശേഷം ഒരു വേരിയബിൾ പറഞ്ഞു സെമി കോളിന് ഇറ്റ് ഇസ് എ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ദരി ഇസ് എ ഓപ്പറേഷൻ അവിടെ കമ്പ്യൂട്ടർ ഒന്നും ചെയ്യാനില്ല ഏ ഒരു ഇൻഡിജർ ഡേറ്റയെ സ്റ്റോർ ചെയ്യാനുള്ള വേരിയബിൾ ആണെന്ന് ഡിക്ലെയർ ചെയ്തിരിക്കുന്നു ഇറ്റ് ഈസ് നോൺ എക്സിക്യൂട്ടിബിൾ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ടിബിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു ഓപ്പറേഷൻ ഉണ്ടാവും നിർബന്ധമായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ നാല് ടൈപ്പ് ഓഫ് ഓപ്പറേഷൻസ് ഉണ്ടല്ലോ ഇൻപുട്ട് ഔട്ട്പുട് സ്റ്റോർ അല്ലെങ്കിൽ കൺട്രോൾ ട്രാൻസ്ഫർ ഇതിലേതെങ്കിലും നടന്നിരിക്കണം അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്സ് ആണ് എക്സിക്യൂട്ടിബൽ സ്റ്റേറ്റ്മെന്റ്സ് അറിയപ്പെടുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇൻപുട് സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഔട്ട്പുട് സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട് കൺട്രോൾ ട്രാൻസ്ഫർ സ്റ്റേറ്റ്മെൻറ്സ് ഉണ്ട് ഏത് സ്റ്റേറ്റ്മെൻറ് ആണെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് ഷുഡ് ബി ഡീലിമിറ്റഡ് ബൈ സെമി കോളാണ് ഓക്കെ അങ്ങനെയെങ്കിലും നമുക്കൊരു പ്രോഗ്രാം നോക്കാം ഒരു സാമ്പിൾ പ്രോഗ്രാം ഇതുവരെ പറഞ്ഞ എലമെൻറ്റ്സ് എല്ലാം ഈ പ്രോഗ്രാമിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം ഈ പ്രോഗ്രാമിനെ ഒന്ന് പൊട്ടിച്ച് ചെതറച്ച് നോക്കൂ അതിലെ ഓരോ പീസും ഓരോ ടോക്കൺ ആയിരിക്കും ഫസ്റ്റ് ലൈൻ ആ ലൈൻ അറിയപ്പെടുന്നത് പ്രീ പ്രോസസർ ഡയറക്റ്റീവ് എന്നാണ് അതിനകത്ത് ഹാഷ് ഇറ്റ്സ് പങ്ക്ച്വേറ്റർ ഇൻക്ലൂഡ് അതൊരു കീവേഡാണ് ലെസ് ദാൻ പങ്ക്ച്വേറ്റർ ഗ്രേറ്റർ ദാൻ പങ്ക്ചേറ്റർ അയ്യോ സ്ട്രീം ഐഡൻറ്റിഫയർ കണ്ടില്ലേ ആ ലൈനുള്ള ഓരോ പാർട്ടും ഓരോ ടോക്കണിൽ പെടുന്ന തന്നെയാണ് എനിവേ ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോൺ ആസ് പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ് അയോ സ്ട്രീം എന്ന ഹെഡർ ഫയലിനെ ഈ പ്രോഗ്രാമിൽ ആവശ്യമുണ്ട് ആ ഹെഡർ ഫയലിൽ പറഞ്ഞിരിക്കുന്ന പല റിസോഴ്സസും നമുക്ക് ആവശ്യമുണ്ട് അതിനെ ഉൾക്കൊള്ളിക്കണം എന്ന് സൂചിപ്പിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണത് രണ്ടാമത്തതോ യൂസിങ് നെയിം സ്പേസ് എസ് ടി ഡി എന്തിനാണ് അതൊരു നെയിം സ്പേസ് ഡിക്ലറേഷനാണ് അല്ലേ വളരെ വ്യക്തമായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട് ഐ മീൻ കഴിഞ്ഞ വർഷത്തെ ക്ലാസ്സുകൾ കണ്ടായിരുന്നു സി ഇൻ സി ഔട്ട് ഈ കേസിൽ സി ഇൻ സി ഔട്ട് തുടങ്ങിയ ഓബ്ജക്റ്റുകളെ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നു ആ ഗ്രൂപ്പിൻ്റെ പേരാണ് എസ് ടി ഡി എന്ന നെയിം സ്പേസ് ഇത്തരം ഗ്രൂപ്പുകളാണ് നെയിം സ്പേസുകൾ എന്നറിയപ്പെടുന്നത് ഇവിടെ എസ് ടി ഡി എന്ന പേരിലുള്ള നെയിം സ്പേസ് നമ്മൾ യൂസ് ചെയ്യുന്നു ആ സ്റ്റേറ്റ്മെൻ്റ് ഉള്ളതുകൊണ്ടാണ് സി സിഇനും സി ഔട്ടും ഐട്ടും ആയിട്ട് ഈ സ്റ്റേറ്റ്മെൻസിൽ ഉപയോഗിക്കാൻ സാധിച്ചിരിക്കുന്നത് എനിവേ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് മൂന്നാമത്തെ ലൈനിൽ കാണുന്നത് ഇൻ ട് മെയിൻ ഇറ്റ് ഈസ് ദ മെയിൻ ഫങ്ഷൻ ഡെഫനിഷൻ ഒരു സി പ്ലസ് പ്ലസ് പ്രോഗ്രാം ആയാൽ അതിനൊരു മെയിൻ ഫംഗ്ഷൻ ഉണ്ടാവണം ആ മെയിൻ ഫങ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണിവിടെ അതിൻ്റെ ഡെഫിനേഷൻ ഇവിടെ തുടങ്ങുന്നു അതിൻ്റെ ഹെഡറാണ് ഇപ്പോൾ കാണുന്ന മൂന്നാമത്തെ ലൈനിൽ അതിൻ്റെ ബോഡി തുടങ്ങുന്നു തൊട്ടടുത്തുള്ള ഓപ്പണിംഗ് ബ്രേസോട് കൂടി അതിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് അഞ്ചാമത്തെ ലൈനിൽ കാണുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇൻട് എ കോമ ബി കോമ എസ് അറിയാമല്ലോ വേരിയബിൾ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്സ് എന്താ സംഭവിക്കുക വേരിയബിൾ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ എന്താ സംഭവിക്കുക മെമ്മറി അലോക്കേഷൻ നടക്കും എയ്ക്കും ബിക്കും എസ്സിനും വേണ്ടി നാല് ബൈറ്റ് വീതമുള്ള മെമ്മറി ലൊക്കേഷൻസ് അലോക്കേറ്റ് ചെയ്യും അടുത്തത് സ്റ്റേറ്റ്മെൻറ്റോ ഇറ്റ് ഇസ് എൻ ഔട്ട്പുട് സ്റ്റേറ്റ്മെൻറ്റ് എൻഡർ ടു നമ്പേഴ്സ് ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു ഔട്ട് പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് അവിടെ സി ഔട്ടും ഓപ്പറേറ്ററും ശ്രദ്ധിച്ചോളൂ എന്ത് സ്ക്രീനിൽ കാണിക്കണമെങ്കിലും വി നീഡ് സി ഔട്ട് ആൻഡ് ഔട്ട് പുട്ട് ഓപ്പറേറ്റർ അടുത്താണെങ്കിലോ അതൊരു ഇൻപുട് സ്റ്റേറ്റ്മെൻ്റ് ആണ് ബിക്കോസ് ഇൻപുട്ട് ഓപ്പറേറ്റർ ഇസ് എ ഇൻപുട്ട് ഓപ്പറേറ്റർ വന്നാൽ അത് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റാണ് നോർമലി കീബോർഡിലൂടെയായിരിക്കും നമ്മൾ ഇൻപുട്ട് ചെയ്യുക അതുകൊണ്ട് തന്നെ സി ഇൻ നിർബന്ധം ഒരു ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് എഴുതുമ്പോൾ സിഇൻ വേണം ഇൻപുട്ട് ഓപ്പറേറ്റർ വേണം അതിൻ്റെ പിന്നെ വേരിയബിൾസ് ഉപയോഗിക്കാം ഇവിടെ ഒന്നിലധികം വേരിയബിൾസും ഒന്നിലധികം ഓപ്പറേറ്റേഴ്സും കൊടുത്തു അതുകൊണ്ട് തന്നെ നമ്മൾ പറയും എന്ത് ക്യാഷ് കേഡിങ് ഓഫ് ഇൻപുട്ട് ഓപ്പറേറ്റർ അങ്ങനെയല്ലേ പറയുക കാശ് കേഡിങ് ഓഫ് ഇൻപുട്ട് ഓപ്പറേറ്റർ അടുത്ത സ്റ്റേറ്റ്മെൻറ്റോ അറ്റാമറ്റിക് സ്റ്റേറ്റ്മെൻറ് ആണോ അല്ല അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇല്ലല്ലോ ഇറ്റ് ഇസ് എൻ അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കാരണം അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ വന്നു എസ് ഈക്വൽസ് ഒരു അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതുമ്പോൾ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ കാണും അതിൻ്റെ ഇടതു വശത്ത് വേരിയബിൾ വന്നേ പറ്റുള്ളൂ വലതു വേരിയബിൾ ആകാം കോൺസ്റ്റൻ്റ് ആകാം എക്സ്പ്രഷനാകാം ഇവിടെ ഇറ്റ് ഇസ് എൻ അരിത്തമാറ്റിക് എക്സ്പ്രഷൻ എ പ്ലസ് ബി ആ എക്സ്പ്രഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ അത് എസിലോട്ട് അസൈൻ ചെയ്യുക സ്റ്റോർ ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് നോക്കൂ ഇറ്റ്സ് അഗൈൻ ആൻ ഔട്ട്പുട്ട് പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ഒന്നിലധികം ഡേറ്റ കൊടുത്തിരിക്കുന്നു ഒപ്പം ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സ് ഉപയോഗിച്ചിരിക്കുന്നു സോ ഇവിടെയും കാസ്കേഡിംഗ് നടക്കുന്നു ആൻഡ് അറ്റ് ലാസ്റ്റ് ദർ ഇസ് എ ക്ലോസിംഗ് ബ്രേസ് വിച്ച് മാർക്സ് ദി എൻഡ് ഓഫ് ദ പ്രോഗ്രാം സോ ഒരു സാമ്പിൾ പ്രോഗ്രാം നമ്മൾ കണ്ടു കഴിഞ്ഞു ഇതുവരെ പറഞ്ഞ എല്ലാ സ്റ്റേറ്റ്മെൻസും ഇതിനകത്തുണ്ട് ഇതുവരെ പറഞ്ഞ പല എക്സ്പ്രഷൻസും ഇതിനകത്ത് വന്നിട്ടുണ്ട് ഇതുവരെ പറഞ്ഞ എല്ലാ ടോക്കൺസും ഇതിനകത്ത് വന്നിട്ടുണ്ട് കൂടുതൽ സി പ്ലസ് പ്ലസിൻ്റെ വിശേഷങ്ങളുമായിട്ട് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം ഓൾ ദി ബെസ്റ്റ്